നിശ്ചയിച്ചത്. പ്രഭാഷണത്തിന് അല്പം വൈകിപ്പോയി. ഇവിടെ എല്ലാ സമയ ദിവസങ്ങളിലും ഇതേപോലെ പ്രഭാഷണങ്ങളുണ്ട്. അഞ്ചര മണിക്ക് ഇൻഷാല്ല. വെള്ളിയാഴ്ച ദിവസം തറാവി നമസ്കാരത്തിന് ശേഷം സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇൻഷാല്ല സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി തറാവീഹിന് ശേഷം അടുത്ത ആഴ്ച ബഹുമാന്യ പണ്ഡിതൻ ഉമർ ഫൈസി തറാവീഹിന് ശേഷം ഇൻഷാല്ല ഈ വേദിയിൽ സംസാരിക്കും. ഇതേപോലെ വിവിധ മത്സര പരിപാടികളും അതേപോലെ മറ്റു സ്പെഷ്യൽ പ്രോഗ്രാമുകളും ഇൻഷാല്ല അതിന്റെ സമയങ്ങളിൽ ഇവിടെ അറിയിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായി നമ്മൾ അറിയേണ്ട ചില അനിവാര്യമായ വിഷയങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. നമുക്കറിയാം ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പുണ്യകർമ്മമാണ് സൗം. നോമ്പിനെ അള്ളാഹു നമുക്ക് മാത്രമല്ല ശറാക്കിയത്, പ്രത്യുത നമ്മുടെ മുമ്പുള്ളവർക്കും ശറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിനെ അവതരിപ്പിച്ചപ്പോൾ പൂർവ്വകാലത്ത് നോമ്പ് ശറാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്നാണ്. അപ്പൊ ഇവിടെ നോമ്പിന്റെ മഹത്വമാണ് ഈ വചനം അറിയിക്കുന്നത്. എന്തുകൊണ്ട്? എല്ലാ പ്രവാചകന്മാരുടെയും ശരീഅത്തിൽ നോമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ അംബിയ ഇഖ്വത്തുൽ അല്ലാത് വ ഉമ്മഹാതുഹും ശത്ത വ ദീനുഹും വാഹിദ്. നബിമാർ അവരുടെ ആദർശം അടിസ്ഥാന ആദർശമൊക്കെ ഒന്നാണ്, ശരീഅത്തുകളിലാണ് വ്യത്യസ്തതയുള്ളത്. വദീനുഹും വാഹിദ് അവരുടെ എല്ലാവരുടെയും ആദർശം ഒന്ന് എന്ന് പറഞ്ഞപ്പോ ഈ പ്രയോഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പൊ എല്ലാ ശരീഅത്തിലും ഒരു കർമ്മം നിയമമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കർമ്മത്തിന്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഇപ്പൊ നമസ്കാരം എല്ലാ ശരീഅത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് വഅമുർ അഹ്ലക ബിസ്സലാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, വഉസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദും തുഹയ്യ, സലവണ്ടും സകാത്തുകൊണ്ടും എന്നോട് കൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നബിമാരുടെ ചരിത്രത്തിൽ നമസ്കാരത്തിന്റെ വിഷയം അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ശരീഅത്തിലും നിസ്കാരമുണ്ട്, അതേപോലെ തന്നെ സൗമുണ്ട്, നോമ്പുണ്ട്. അപ്പൊ നോമ്പ് എല്ലാവരുടെ ശരീഅത്തിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോമ്പിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. നമുക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഒരു അമലല്ല സൗം, പ്രത്യേക എല്ലാവരുടെയും ശരീഅത്തിൽ വന്ന അമലാണ്. അങ്ങനെയുള്ള നോമ്പിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ശറാക്കിയത്. നോമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലാണ് നോമ്പ് നിർബന്ധം എന്നുള്ളത് നമ്മൾ അറിയിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം, ഈ ആയത്തുള്ളത് ബഖറയിലാണ്, സൂറത്തുൽ ബഖറയിൽ. സൂറത്തുൽ ബഖറ മദീനയിൽ അവതീർണമായ സൂറത്താണ്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിൽ പിന്നെ ആദ്യമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിലല്ല അള്ളാഹു നോമ്പിനെ കുറിച്ച് പറയുന്നത്, പിന്നെയോ സൂറത്തുൽ ബഖറയിൽ കുറെ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ കുറിച്ച് പറയുന്നത്. ഈ നോമ്പിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ഉണർത്തിയ ആയത്തുകളെ നോക്കൂ നിങ്ങൾ, സംഭവങ്ങളെ നോക്കൂ നിങ്ങൾ, ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ പൂർവ്വ സമുദായങ്ങളിൽ കഴിഞ്ഞുപോയ പല സംഭവങ്ങളും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സൂറത്തുൽ ബഖറയിൽ കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ വായിച്ചതിൽ പിന്നെയാണ് നോമ്പ് ശറാക്കപ്പെട്ടതിനെ കുറിച്ച് നോമ്പിന്റെ വിഷയങ്ങൾ നമ്മൾ വായിക്കുന്നത്. ജൂതന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പല അമലുകളും ശറാക്കിയപ്പോൾ നസാറാക്കളിൽ പലരുടെയും സ്വഭാവം എന്തായിരുന്നു? അള്ളാഹു അവർക്ക് ശറാക്കിയ ദീനിന്റെ വിഷയത്തിൽ അതൊക്കെ സൂറത്തുൽ ബഖറയുടെ പല വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിയരോട് പശുക്കുട്ടിയെ അറുക്കാൻ പറഞ്ഞപ്പോ, പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി അവർ കാണിച്ചതായ കുബുദ്ധി പ്രയോഗങ്ങളും ചോദ്യങ്ങളും
ഇതേപോലെ പല സംഭവങ്ങളും കാണാൻ സാധിക്കും. അപ്പോ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? നമ്മൾ ഒരിക്കലും നോമ്പ് പാഴാക്കുന്നവരോ നോമ്പിൽ മറ്റു സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലുള്ളതായ പരാജയങ്ങൾ നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്താണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നോമ്പിനെ നമ്മൾ കൃത്യതയിൽ ചിട്ടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ നിർവഹിക്കണം. സൗം എന്ന് പറഞ്ഞാൽ ഇൻസാക് എന്നാണ് അതിന്റെ അർത്ഥം, പിടിച്ചു നിർത്തുക എന്നാണ് അതിന്റെ. സ്വന്തത്തെ പിടിച്ചു നിർത്തലാണ് നോമ്പ്. എന്താ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ? ഭാർത്തൃ ലൈംഗിക ബന്ധം, ബോധപൂർവം ഒരു മനുഷ്യൻ സ്വന്തം വികാരത്തെ ഇതിൽ ബന്ധപ്പെടുത്തണം. പിന്നെ നീയത്തിയായി നമ്മൾ പഠിക്കാം, നീയത്തിനനുസരിച്ചാണ്. നീയത്തില്ലാതെ കർമ്മ ശരിയാവില്ല. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നീയത്ത് എന്താ? എല്ലാ രാത്രിയിലും നമ്മൾ നീയത്തുള്ളവരായിരിക്കണം. ഞാൻ നാളെ നോമ്പുകാരനാണ് എന്നുള്ള ില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ പലരും ഈ പുത്തൻ കർമ്മമാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. നിയത്തിന്റെ സ്ഥാനം മഹൽ ഫൽബാണ്, ഹൃദയമാണ്. ചിലർ നിയത്ത് ചെയ്യുമ്പോ ഇങ്ങനെ വസ്വാസം. അപ്പൊ അതൊന്നുകിൽ ഇമ്മ ബിജഹലിൻ ഫിഷർ ഔ ഖബ്തിൻ ബിൽ അഖൽ, ഇതാണ് ഇമാം ഷാഫി റഹിമഹുള്ളാഹി. ഒന്ന് ദീൻ അലാഹി, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിക്ക് തകരാറാണ്. അപ്പൊ അങ്ങനെ എടുങ്ങാറാണ്ട കാര്യമല്ല. ഇസ്ലാം വളരെ സുന്ദരമായ ഋജുവായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിന് എന്നുള്ള മാനവും നമ്മൾ മനസ്സിലാക്കണം. നിയത്ത് മനസ്സിലാക്കുമ്പോൾ, നിയത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നോമ്പിന് അത്ര തന്നെ നിയത്ത് ചെയ്യണം. സുന്നത്തായ നോമ്പുകൾക്ക് ഉദയത്തിന് ശേഷം നമ്മൾ നേരം വെളുത്ത് എന്നിട്ട് ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ സുന്നത്ത് നോമ്പിന് അത് മതി, എങ്കിൽ ഫർദ് നോമ്പിന് അത് പറ്റൂല. ഫജറിന് മുമ്പ് തന്നെ നമ്മൾ നിയത്തുകാരനായിരിക്കണം. സഹൂർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. സഹൂർ എന്ന് പറഞ്ഞാൽ ഇടയത്താഴം, അല്ലെങ്കിൽ പുലർച്ചയിലെ ഭക്ഷണം. സഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ ഇടയത്താഴം കഴിക്കണം. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് കൽപ്പനയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഭക്ഷണം ഖാരക ഏറ്റവും നല്ല സഹൂറാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സഹൂർ എടുക്കാതെ നോമ്പ് എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല
ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും വലവൽ ഇടയത്താനം കഴിക്കണേ, സഹൂർ കഴിക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി സല്ലം. അതുകൊണ്ട് നമ്മൾ അതിൽ വീഴ്ച കാണിക്കരുത്. സഹൂർ സുബഹിന്റെ സമയത്തിലേക്ക്, ഫജറിന്റെ സമയത്തിലേക്ക് 50,000 മലക്കുകൾ സഹൂർ കഴിയുന്നവർക്ക് അസ്വാരിയും അങ്ങനെ മലക്കുകൾ അദ്ദേഹത്തിൽ പ്രാകും. അല്ലെങ്കിൽ അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും സഹൂർ കഴിക്കുന്നവർക്കെതിരെ പുകയ് പറയും, പുകയ്ത്തും എന്ന് അർത്ഥത്തിൽ ഹദീസ് വന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ സഹൂറോടുകൂടി നിയ്യത്തോടുകൂടിയായിരിക്കണം നോമ്പ് ആരംഭിക്കേണ്ടത്. ഫജറിന്റെ ഉദയമാണ് നോമ്പ് തുടങ്ങാനുള്ള സമയം. ഇന്ന് ഫജറിന്റെ ഉദയം എന്ന് പറഞ്ഞാൽ ബാങ്ക് ആ രീതിയിലാണ്, ഫജറിന്റെ ഉദയത്തിനെ കണക്കാക്കിയിട്ടാണ് ബാങ്കുള്ളത്. അപ്പോ 3:30 ഫജറിന്റെ ബാങ്ക് എങ്കിൽ 3:30 മുതലാണ് നമ്മൾ നോമ്പ് പിടിച്ചു തുടങ്ങേണ്ടത്. നോമ്പ് മുറി കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് ഏതുവരെ? അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത് സുമ്മാ അഖീമു സ്വിയാമ ഇലൽ ലൈൽ, രാത്രി വരേക്കും നോമ്പ് പിടിക്കാനാണ്. സൂര്യാസ്തമയത്തോടെ പ്രകൻ അപ്പോ സമയമായ നമ്മൾ നോമ്പ് തുറക്കാം. സമയത്തിന് മുന്നേ നോമ്പ് തുറന്നു അത് കേട്ടക്കായ ഒരു പ്രവണതയാണ്. കാരണം എന്താ, ഇപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വല്ലതും ഒരാൾ ചെയ്താൽ നോമ്പ് നഷ്ടമാകും. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ, ബോധപൂർവം ചെയ്താൽ, അല്ലെങ്കിൽ സമയമാവുന്നതിന് മുമ്പ് ഒരാൾ നോമ്പ് തുറന്ന് അതും കുറ്റമാണ്. കാരണം എന്താ, നോമ്പിനെ അള്ളാഹു സൂര്യാസ്തമയം വരെ തുടർത്താനാണ് പറഞ്ഞത്. അതിന്റെ പവിത്രത ആവിധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനു മുമ്പ് ഒരാൾ നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷിക്കുന്ന ഒരു വിധം ആളുകളെ കാണിക്കപ്പെടുകയാണ്, ദർശിപ്പെടൽ. ഒരു വിധം ആളുകളുടെ കാലുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ല. അവരുടെ ഈ വായയുടെ ഇരുഭാഗങ്ങളും പിളർക്കപ്പെട്ടിട്ടുണ്ട്. അഷ്ദാഖുഹും മുഷഖഖതുൻ തസീലു ദമ എന്നാണ് ഹദീസിലെ പ്രയോഗം. അവരുടെ വായ പിളർക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ രക്തം ഉച്ചി വീഴുന്നു, അതിലൂടെ രക്തം ഉച്ചി വീഴുന്നു. അങ്ങനെ നരകത്തിൽ ഒരു വിഭാഗം ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ഇവർ ചെയ്ത തെറ്റ്, ഇവരാരാണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതികരണം, ഹാഉലാഇ ലദീന യുഫ്തിറൂൻ ഖബ്ല തഹില്ലതി സൗമിഹിം. അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അപ്പൊ നമുക്ക് ഖൈർ നഷ്ടമായി, നന്മ നഷ്ടമായി. എന്നാൽ സമയമാകുന്നതിന് മുമ്പായാലോ അത് ഇവിധം ശിക്ഷിക്കപ്പെടുന്ന പാപമാണ് എന്ന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണ പാനീയങ്ങൾക്ക് പകരമായി നിൽക്കുന്ന മരുന്നുകൾ ആളുകൾ കുത്തിവെക്കുക, ഗ്ലൂക്കോസ് ഒക്കെ നൽകുക, ഇതൊക്കെയാണ്, അതൊക്കെ നോമ്പിനെ നഷ്ടമാക്കും. ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം, ഒരാൾ റമദാന്റെ പകലിൽ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അയാൾക്കറിയാം നോമ്പിന്റെ പകലിൽ വെള്ളം കുടിക്കാൻ പാടില്ല, നോമ്പുകാരനായിരിക്കെ ബോധപൂർവമാണ് അയാൾ ചെയ്തത് എങ്കിൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെട്ട്. എന്തുവേണം, അള്ളാഹു പവിത്രമാക്കിയ നോമ്പിനെ താൻ നഷ്ടപ്പെടുത്തി എന്നതിൽ അയാൾ തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. തൗബക്ക ഭാര്യ ഭർത്തൻ ലൈംഗിക ബന്ധം റമദാന്റെ പകലിൽ പാടുള്ളതല്ല, നോമ്പുകാരായിരിക്കെ. ഒരാൾ നോമ്പുകാരായിരിക്കെ ബോധപൂർവം ഭാര്യമാരെ പ്രാപിച്ചാൽ
അയാൾ കടുത്ത അപരാധമാണ് ചെയ്തത്. അല്ലാഹു റമളാനിന്റെ രാവുകളിലാണ് ഭാര്യമാരെ പ്രാപിക്കൽ നമുക്ക് നിശ്ചയിച്ചത്. ഉഹില്ലലക്കും ലൈലത്ത് സിയാമി റഫസു ഇലാ നിസായിക്കും, നോമ്പിന്റെ രാവുകളിൽ നിങ്ങൾക്ക് ഭാര്യമാരെ പ്രാപിക്കാം, റിസ്കാലില്ല, പ്രശ്നമല്ല. എന്നാൽ നോമ്പിന്റെ പകലുകളിൽ നോമ്പുകാരായിരിക്കെ ഭാര്യമാരെ പ്രാപിക്കാൻ പാടുള്ളതല്ല. ഒരാൾ ബോറഞ്ഞുകൊണ്ട് റമദാന്റെ പകലിൽ ഭാര്യമാരെ പ്രാപിച്ചാൽ അയാളുടെ മേൽ കടുത്ത പ്രായശ്ചിത്തമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അയാളുടെ നോമ്പ് ഫസാദായി, അങ്ങനെ ഉണ്ടായാൽ അതാ നോമ്പ് ഫസാദായി, അയാളുടെ നോമ്പ് സ്വീകാര്യല്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, മഗ്രിബ് വരേക്കും ഏതായാലും നോമ്പ് പോയല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനേ പാടില്ല. അയാൾ നോമ്പ് അയാൾ കുടിക്കാതെ അയാൾ മഗ്രിബ് വരെ തുടരണം, ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നിട്ടെന്ത് വേണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം. പടച്ചുതമ്പുരാൻ നിഷിദ്ധമാക്കിയ ഒരു കടുത്ത നിഷിദ്ധമാണ് പ്രയോഗിച്ചത്, അതുകൊണ്ട് തൗബ ചെയ്യണം. അയാള് നോമ്പ് നോറ്റി വീട്ടണം, ഈ നോമ്പ് നോറ്റി വീട്ടണം, നഷ്ടപ്പെട്ട ദിവസത്ത് നോമ്പ് നോറ്റി വിട്ടണം. അതിനപ്പുറം അള്ളാഹു നിശ്ചയിച്ചതായ പ്രായശ്ചിത്തുണ്ട്, കടുത്ത പ്രായശ്ചിത്താണ്. ഒരു അടിമയെ മോചിപ്പിക്കുക, 60 മാസം അല്ലെങ്കിൽ 60 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക, അല്ലെങ്കിൽ 60 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങി 60 ദിവസം, അസ്തഗ്ഫിറുള്ള, 60 ദിവസം തുടരായിട്ടും വരും, അല്ലെങ്കിൽ 60 മിസ്കീ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കേണ്ടതാണ് നോമ്പിന്റെ പകലുകളിൽ. അതേ തന്നെ ഇന്ദ്രിയകേടുകൾ കണ്ട് അല്ലെങ്കിൽ ലൈംഗികമായി ആലോചിച്ച് ബോധപൂർവമായ ഇന്ദ്രിയത്തെ സ്കലിപ്പിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമ്പ് നഷ്ടമാകും. അയാൾ തൗബ ചെയ്യുന്നതോടൊപ്പം പിന്നീട് നോമ്പ് നോറ്റി വീട്ടേണ്ടതുണ്ട്. അതേപോലെ ബോധപൂർവം നമ്മൾ ഛർദ്ദിക്കൽ, ഒരാള് വെറുതെ വായിൽ കൈയിട്ടും മറ്റൊക്കെ വയറ്റിനുള്ളിലുള്ളത് പുറത്തേക്ക് ഛർദ്ദിച്ചിട്ടാൽ അത് നോമ്പിനെ നഷ്ടമാക്കും. എന്നാൽ മനം പരട്ടിക്കൊണ്ടുള്ള ബോധപൂർവമല്ലാതെയുള്ള ഛർദ്ദി അതൊരിക്കലും നോമ്പിനെ നഷ്ടമാക്കുകയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം തന്നെയാണ് ഉണർത്തിയിട്ടുള്ളത്. വമൻ ഇസ്തഖാ ഫലിയഖ്ദി വമൻ ഖാഫല ഫലൈസ അലൈഹി ഖദ. ഒരാള് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ അവൻ ഖദാ വീട്ടട്ടെ. ഒരാൾ ഛർദ്ദിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ ഖദാ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിന്ന് നമ്മൾ നമ്മുടെ നോമ്പിനെ ചിട്ടപ്പെടുത്തുകയും അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ അതിനെ തുടർത്തുകയുമാണ് വേണ്ടത്. ഇവിടെ ചില മസാലകൾ മനസ്സിലാക്കാനുള്ളത്, ഒരാള് ഫജറിന് മുമ്പ് ജനാബത്തുകാരനായി വലിയ അശുദ്ധിക്കാരനായി ഭാര്യയെ പ്രാപിച്ചു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ സ്കലിച്ചു, ഇങ്ങനെ വലിയ അശുദ്ധിക്കാരനായിട്ടുണ്ടെങ്കിൽ അയാൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ഫജറിന് മുമ്പ് കുളിച്ചിട്ട് നോമ്പ് തുടങ്ങേണ്ടതുണ്ടോ? അങ്ങനെ വേണ്ടതില്ല. ഒരാൾക്ക് ജനാബത്തുകാരനായിരിക്കെ തന്നെ നോമ്പെടുത്ത് തുടങ്ങാവുന്നതാണ്, നോമ്പെടുത്ത് തുടങ്ങാവുന്നതാണ്. ഫജർ നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ കുളിച്ചാൽ മതി. അപ്പോ ഫജർ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ നീക്കുമ്പോൾ 9 മണിക്ക് 8 മണിക്ക് ഒന്നല്ല, പിന്നെയോ ബാങ്ക് എടുത്ത ഉടനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം, പള്ളിയിൽ ജമാഅത്തായിട്ട് പോയിട്ട് നിസ്കരിക്കണം. ഫജർ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തിയാൽ മതിയാകും. നോമ്പുകാരനാവാൻ ഒരിക്കലും ജനാബത്ത് കുളി ഷർത്തല്ല. ഇതേപോലെ തന്നെയാണ് ആർത്തവരക്തമുള്ള സ്ത്രീകളും പ്രസവരക്തമുള്ള സ്ത്രീകളും, അവർക്ക് അവരുടെ ആർത്തവരക്തം അത് ഫജറിന് മുമ്പ് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ, നിലച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് തുടങ്ങാവുന്നതാണ്. പിന്നീട് അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതിയാകും. ഇതേപോലെ നോമ്പുകാരനായിരിക്കും, അപ്പൊ ചൂടിലാണ്, റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാൻ മാസത്തിന്റെ അർത്ഥം തന്നെ റമദാൻ എന്ന ചൂടുള്ളത് എന്നാണ്, നല്ല ചുട്ടുപൊള്ളണ അവസ്ഥക്കാണ് റമദാൻ എന്ന് പറയാം. അപ്പൊ ചൂടിൽ നമ്മൾ ശരീരം തണുപ്പിക്കാൻ കുളിക്കൽ,
അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കൽ, അല്ലെങ്കിൽ വസ്ത്രം നനച്ച് നമ്മുടെ ശരീരത്തിലിടൽ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുവദിച്ചതും ഇളവ് നൽകപ്പെട്ടതുമാണ്. അതിൽ വിഷയമല്ല. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചില അസറുകളിൽ കാണാൻ സാധിക്കും, സഹാബികളിൽ ചിലർ അവരുടെ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളിൽ ഇറങ്ങിയിരുന്നിരുന്നു എന്നാണ്. നമ്മൾ വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കണം. അത് കുളിക്കുമ്പോഴായാലും ഒതു ചെയ്യുമ്പോൾ കൊപ്പിളിക്കുമ്പോഴായാലും അതേപോലെ തന്നെ മുഖം കഴുകുമ്പോഴായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോ നമ്മൾ മുങ്ങി കുളിക്കുന്ന അവസരത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്, വെള്ളം വായിലൂടെയും മൂക്കിലൂടെയും ഉള്ളിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ, നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണ പാനീയങ്ങൾ എത്താനുള്ള സ്ഥലം വഴി രണ്ടെണ്ണാണ്. അതൊന്ന് മൂക്കിലൂടെയാണ്, ഒന്ന് വായിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഭക്ഷണവും പാനീയവുമാണ് വിരോധിച്ചത് നോമ്പുകാരായിരിക്കെ. പിന്നെ ഭക്ഷണ പാനീയങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അതിനോട് ഖിയാസാക്കി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. നമ്മളുടെ ചെവി, ചെവിക്കോട്ടുണ്ട്, അതുപോലെ കണ്ണ്, അതേപോലെ രോമകൂപങ്ങൾ. ഇപ്പൊ സഹോദരൻ ചോദിച്ച രോമകൂപങ്ങളിലൂടെ ഉള്ളിക്ക് വെള്ളമാവൂല എന്നാണ്. രോമകൂപങ്ങളിലൂടെ എങ്ങനെ ആമാശയത്തേക്ക് വെള്ളം വരുന്നേ ഭക്ഷണത്തിന്? അങ്ങനെ ഒരു കൃത്രിമത്വത്തിന്റെയും അങ്ങനെ ഒരു കണിശതയിൽ തീവ്രനായിട്ട് നശിക്കേണ്ട ഒരു ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല. ഈ ദീൻ വളരെ എളുപ്പമാണ്. തങ്ങൾ ഒന്ന് ചെയ്യുമ്പോ നമ്മളോട് പറഞ്ഞാ നിങ്ങൾ മൂക്കിൽ വെള്ളം ചീറ്റൽ വെള്ളം കൊപ്പിളിക്കണം, തടയാലുണ്ട്, വെള്ളം കൊണ്ട് അത് ചുഴറ്റിത്തുപ്പണം, മൂക്കിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ചിട്ട് അത് ചീറ്റണം എല്ലാ ഒതുവിലും. ഇതും ഹംബലി ഫുഖഹാക്കളെ നിർബന്ധമാണ് എന്ന വീക്ഷണക്കാരാണ്. മൂക്കിൽ വെള്ളം പ്രവേശിപ്പിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ചീറ്റുക, അതാണ് സുമസ്തൻസറ പ്രവേശിപ്പിച്ച് ചീറ്റുക എന്നാണ് ഹദീസിലുള്ള പ്രയോഗം. അപ്പൊ റസൂലുള്ള പറയുന്നത് ഒതു മുറിയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നീ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിക്കുന്നത് നല്ലവണ്ണമാക്കണം, നല്ലം വലിക്കണം എന്നാണ് വെള്ളം. ഇല്ല അനന്തപുനസായിമൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ, നോമ്പുകാരനാണെങ്കിൽ എന്താണ്, മൂക്കിൽ വെള്ളം കയറ്റണം, പക്ഷേ അത് തീവ്രമാകാൻ പാടില്ല, കാരണം ഉള്ളിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാ. രോമകൂപങ്ങളിലൂടെ ഉള്ളിക്ക് വെള്ളം പോകുമായിരുന്നുവെങ്കിൽ ഒതെടുക്കാൻ പറ്റുക, കുളിക്കാൻ പറ്റുക. ഒരു പണ്ഡിതനും നോമ്പുകാരന് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒരു തന്നെ ഒതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലൂടെ ഉള്ളിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഒതുവിനെ നഷ്ടമാക്കുന്ന ഒരു സംഗതിയല്ല. പിന്നെ അങ്ങനെ ഒരു വയറ്റിനകത്തേക്കുള്ള ഒരു പ്രവേശന മാർഗമല്ല കാത്, കണ്ണ്, അതേപോലെ തന്നെ രോമകൂപങ്ങൾ, മുൻ പിൻദ്വാരങ്ങൾ. പിന്നെ ഇതോടൊപ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതാ ശബത്തൽ അസറു വഖഅ നബർ, തെളിവ് സ്ഥിരപ്പെട്ടാൽ വീക്ഷണങ്ങൾക്ക് പ്രസക്തിയില്ല. അതൊക്കെ നമ്മളുടെ വീക്ഷണങ്ങളാണ്, വീക്ഷക്ക് പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ സഹാബികളിൽ ചിലർ അവർക്ക് ചില പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ചൂട് കഠിനമായാൽ അവർ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമായിരുന്നു എന്നാണ്. നോമ്പെടുക്കുന്നതിൽ കണേശക്കാരും സൂക്ഷ്മാലുക്കളുമായിരുന്നു സഹാബത്ത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഫജറിന്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞോട്ടോളം നമ്മളുടെ ശരീരത്തെ വേറെ രീതിയിലൊക്കെ പീഡിപ്പിക്കുക എന്നുള്ളതല്ല. അള്ളാഹു പറഞ്ഞിടത്ത് നമ്മൾ നിന്നാ മതി.
അത് കുളിച്ചതിന് അത് നോമ്പായിരിക്കും, വിരോധമല്ല. ഇതേപോലെ തന്നെയാണ് മിസ്വാക്കിന്റെയും വിഷയം. മിസ്വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിർവഹിച്ചിരുന്നു. സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നോമ്പുകാരായിരിക്കെ മിസ്വാക്ക് ചെയ്തതിന്റെ ഭംഗി വിശദീകരിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്തതിന്റെ ഭംഗിയെ വിശദീകരിച്ച ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മളോട് മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ മിസ്വാക്ക് ചെയ്യണം. നോമ്പുകാരനായാലും ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ കടന്നാൽ ഭാര്യമാരെ സമീപിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്തിരുന്നു. എല്ലാ ഒഴുവിന്റെയും സമയത്തിൽ നമസ്കാര സമയങ്ങളിൽ റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്തിരുന്നു. ഉറങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റാൽ മിസ്വാക്ക് ചെയ്തിരുന്നു. വായയിൽ പകർച്ച തോന്നുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് മിസ്വാക്ക് ചെയ്യാവുന്നതെന്നു വായ പകർച്ച തോന്നുന്ന അവസരത്തിൽ നമുക്ക് ഇതിൽ പ്രശ്നമല്ല. പക്ഷേ ഈ മഴജൂൻ ഉണ്ടല്ലോ, തൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ ആ പേസ്റ്റ് ഉള്ളിലേക്ക് പോകുന്നത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വേറെ വശങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. വായയിൽ രുചിനാവുമായി ബന്ധപ്പെട്ടുള്ളൊരു ടേസ്റ്റ് അറിയൽ മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നോമ്പിനെ നഷ്ടമാക്കുകയില്ല. അതുകൊണ്ട് അത് നമുക്ക് ആകാവുന്നതാണ്. ഇത് ഫുഖഹാക്കള ഈ വിഷയത്തിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നോമ്പുകാരന്റെ വായയിൽ ഉണ്ടാകുന്ന, വായയിൽ നിന്നുണ്ടാകുന്ന ആ മണപ്പകർച്ച, അത് അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ ഉത്തമമായ മണമാണ് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ പല്ല് തേക്കാത്ത ദുർഗന്ധം കൊണ്ടെടുക്കുന്ന പല ആളുകളും നോമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അയൽപക്കത്തൂടി നടക്കാൻ പറ്റൂല. കാരണം എന്താ? മിസ്വാക്ക് ചെയ്ത് വൃത്തിയാക്കൂല. നോമ്പുകാരനായിരിക്കെ പല്ല് വെക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല എന്ന് ചിലർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയില്ല. മിസ്വാക്ക് ചെയ്യാം, നാവ് വൃത്തിയാക്കാം. അങ്ങനെ നമുക്ക് പകർച്ചയില്ലാതെ തന്നെ, അല്ലെങ്കിൽ ദുർഗന്ധമില്ലാതെ തന്നെ നമ്മുടെ നോമ്പിനെ ചിട്ടപ്പെടുത്താം. പിന്നെ എന്താ ഈ ഖലൂഫു ഫമിസായും? നോമ്പുകാരന്റെ വായയിൽ നിന്ന് വരുന്ന മണപ്പകർച്ച എന്ന് പറഞ്ഞാൽ ഒരാള് എത്ര പല്ല് വൃത്തിയാക്കിയാലും നാവ് വൃത്തിയാക്കിയാലും കുറെ സമയം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ ഒരു പകർച്ച ഉണ്ടാവും, മണപ്പകർച്ച ഉണ്ടാവും. കുറെ നേരം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ വായ എത്ര വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും പല്ല് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പകർച്ച ഉണ്ടാവും. നമ്മളുടെ പിന്നെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്ന വായുവിന് ഒരു മണപ്പകർച്ച ഉണ്ടാകും. അതാണ് ഖലൂഫ്. അതാണ് അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളത് എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന പല്ല് തേക്കാതെ നാവ് വൃത്തിയാക്കാതെ ഉണ്ടാക്കുന്നതായ ദുർഗന്ധമല്ല. നമ്മൾ വിശിഷ്യ നിസ്കാര സമയത്ത് അത് ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉള്ളി തിന്ന് വെള്ളുള്ളി നിങ്ങൾ പള്ളിയോട് അടുക്കരുത് എന്നാണ്. ഉള്ളിയും വെള്ളുള്ളിയും എന്താ കനവമായി അടുത്ത്, ഉള്ളി തിന്നാം വെള്ളുള്ളി തിന്നാം, പക്ഷെ അത് തിന്നാൽ പച്ച തിന്നാൽ അതിലൊരു മണം ഉണ്ടാകും. ആ മണം എല്ലാവർക്കും ഇഷ്ടമല്ല. അത് ആളുകൾക്ക് അലോചന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു ഈ മണപ്പകർച്ച ഉള്ളിടത്തോളം സമയം. ഫലായ ഖരിബൻ മസ്ജിദന, നമ്മളുടെ പള്ളിയിലേക്ക് അടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഇങ്ങനെ ദുർഗം തേറ്റി വരുന്നവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഉമർ. അത് ഉള്ളിയും വെള്ളുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണം അത് ചിലപ്പോൾ മനുഷ്യന്മാർ സഹിച്ചെന്ന് വരും. പക്ഷെ ഈ മണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫൈനൽ മലായികത്ത തതഅദ മിമ്മാ യതഅദ മിൻഹു ബനു ആദം. പള്ളിയിൽ മനുഷ്യർ മാത്രമല്ല ഉള്ളത്, പിന്നെ പള്ളിയിൽ മലക്കുകളുണ്ട്. മനുഷ്യർക്ക് ഉപദ്രവകരമാകുന്നതെല്ലാം മലക്കുകൾക്കും ഉപദ്രവകരമാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളി വെള്ളുള്ളിയും ഉള്ളിയും ഉള്ളിപ്പുല്ലുമൊക്കെ തിന്ന് പള്ളികളിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. അതെന്തിനാ? നമ്മൾ അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിന് പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ അവരുടെ വായ നമ്മുടെ വായയോട് അടുപ്പിച്ചു വെക്കുന്നതാണ് നമ്മുടെ പാരായണം സ്വീകരിക്കുന്നതിന്. അപ്പൊ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? അതല്ല, മണപ്പകർച്ച, ഈ ദുർഗന്ധം ഉണ്ടാകാൻ പാടില്ല. മണപ്പകർച്ച എന്ന് പറഞ്ഞാൽ ദുർഗന്ധം നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതല്ല, അതുകൊണ്ട് തന്നെ
നോമ്പുകാരായിരിക്കെ മിസ്വാക്ക് ചെയ്ത് നമ്മൾ വൃത്തിയുള്ളവരായി, അതേപോലെ തന്നെ ശുദ്ധിയുള്ളവരായി നമ്മൾ നമ്മുടെ നോമ്പിനെ ചിട്ടപ്പെടുത്തണം എന്നാണ് ഉണർത്താനുള്ളത്. ഇതേപോലെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ചൂടുള്ള പകലുകളാണ്. പലരുടെയും ജോലി ചൂടിലും വിയർപ്പിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ജോലിയുടെ ഭാരമോ ചൂടിന്റെ കാഠിന്യമോ നമുക്ക് നോമ്പിനെ നഷ്ടമാക്കാൻ കാരണമായിട്ട് പറഞ്ഞിട്ടില്ല. ചൂട് കൂടുതലായി ചെറിയൊരു നോമ്പെടുക്കാതിരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ജോലി കഠിനമാണ് ചോദിച്ചിട്ട് നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല, നോമ്പെടുക്കേണ്ടതുണ്ട്. പക്ഷെ നോമ്പ് നോറ്റാൽ ഉപദ്രവങ്ങൾ തനിക്ക് വരുത്തുമെന്ന ഒരു പേടിയും ഭയപ്പാടും ഉണ്ട് എങ്കിൽ, നോമ്പെടുത്തിട്ടുണ്ട് ഒരാള് ജോലിക്ക് പോയി, ചൂടിലാണ് ജോലി, കഠിനമായ ജോലിയാണ്, പക്ഷെ ഞാനൊരു രോഗത്തിന് അടിമയാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ഉപദ്രവം വരികയാണ് എന്നൊരവസ്ഥയിലെത്തുമ്പോഴാണ് ഒരാൾക്ക് അത്തരം സന്ദർഭങ്ങളിലാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത്. അപ്പൊ ചൂടാണ് ജോലിയാണ് വിചാരിച്ചിട്ട് നോമ്പെടുക്കാതിരിക്കാൻ പാടില്ല. നോമ്പെടുക്കാം, എടുക്കൽ നിർബന്ധമാണ്. പക്ഷേ നോമ്പ് കാരണത്താൽ പിന്നീടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, അത് നോമ്പിനെ ഒഴിവാക്കുവാൻ സാധൂകരിക്കുന്ന രീതിയിലുള്ളതാണ് എങ്കിൽ അപ്പോൾ മാത്രമാണ് നോമ്പിൽ ഇളവുണ്ടാവുക. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾ പ്രയാസപ്പെട്ട് രോഗിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലാണ് നോമ്പിൽ ഒരാൾക്ക് ഇളവ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത് എന്ന് ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ല. അല്ലാഹു രോഗികളുടെ മേൽ നോമ്പ് നിശ്ചയിച്ചിട്ടില്ല. ഫമൻ കാന മിൻകും മരീദൻ, നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ, ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നോറ്റുവീട്ടാനാ പറഞ്ഞത്. ഇപ്പൊ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നോമ്പ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല, അവർ പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. രോഗം എല്ലാം ഒരുപോലല്ല. ചിലർക്ക് നോമ്പെടുത്ത് നിശ്ചിട്ട് രോഗം കൂടൂല. നോമ്പ് കാരണത്താൽ ഒരു പ്രയാസമില്ല. അങ്ങനത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ രോഗിയാണ്, നോമ്പെടുത്താൽ രോഗം കൂടുമെങ്കിൽ അവർക്ക് നോമ്പെടുക്കാൻ പാടുള്ളതല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ഭാരം ഒരാളുടെ മേൽ നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു പിന്നീട് നോറ്റി വീട്ടാൻ അവർക്ക് അവസരം നിശ്ചയിച്ച സ്ഥിതിക്ക് അവർ പിന്നീട് കവാ വീട്ടിയാൽ മതി. ഡോക്ടർമാർ പറഞ്ഞിട്ട് നിങ്ങൾ നോമ്പെടുക്കരുത്, നിങ്ങൾ രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശിഷ്യ അത്തരക്കാർ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. രോഗി നിത്യരോഗിയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉള്ളതുമില്ല. നിത്യരോഗികളാകുമ്പോ അവർക്ക് പിന്നീട് ഭേദമായതിനു ശേഷം നോറ്റി വീട്ടുക എന്നൊരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല. അവർ പിന്നീട് നോമ്പ് നോറ്റി വീട്ടേണ്ടതുമില്ല. പിന്നെയോ, അവർ തങ്ങൾക്ക് നഷ്ടമാകുന്ന ഓരോ നോമ്പിനും പകരം ഓരോ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. വാലല്ലദീന യുതീഖൂനഹു, ക്ലേശപൂർവ്വം നോമ്പെടുക്കാൻ കഴിയുന്നവർ അവർ രോഗികൾ. അതേപോലെ തന്നെ എങ്ങനെയുള്ള രോഗികൾ? അള്ളാഹു വീട്ടാൻ കഴിയാത്ത വിധം ഉള്ള രോഗികൾ, വയസ്സായ സ്ത്രീ പുരുഷന്മാർ, വയസ്സായവർ, വൃദ്ധന്മാർ, ഇവരൊക്കെ നോമ്പെടുക്കാൻ കഴിയാത്തവരാണ്. പിന്നീട് നോറ്റി വീട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷ അല്ലാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫഫീദിയത്ത് മിൻ സിയാ മിൻ താമി മിസ്കീൻ, ഒരു മിസ്കീന്റെ ഭക്ഷണം അവർ ഒരു നോമ്പിന് പകരം ഫിദിയയായി നൽകിയാൽ മതിയാകും. അപ്പൊ വയസ്സായ വല്ലിപ്പാര് വല്ലിമാരൊക്കെ ഉണ്ടാവുമ്പോ അവരെ കൊണ്ട് നോമ്പ് എടുപ്പിക്കാൻ പാടില്ല, നിർബന്ധിക്കരുത്. അവർ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവരുടെ നോമ്പിന് പകരം അവർക്ക് ഫിദിയ നൽകിയാൽ മതിയാകുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് അജൂസായ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് നോമ്പെടുക്കേണ്ടതില്ല. അവര് നോമ്പിന് പകരം ഫിദിയ നൽകിയാൽ മതിയാകും. ഒരു മിസ്കീന്റെ ഭക്ഷണമാണ്. അരസാഴ് എന്നാണ് അതിന് പറയുക. അരസാഴ് എന്ന് പറഞ്ഞാൽ ഒന്നര കിലോ അരി, അതാണ് ഒരു നോമ്പിന് പകരം കൊടുക്കേണ്ടത്. ഈ ഒന്നര കിലോ അരി മാത്രം കൊടുക്കുക എന്നതിന് പകരം അതിനൊരു പൂർണ്ണത
സഹാബികളൊക്കെ ചെയ്യാറുള്ളത്. ഈ അരിയും ആ അരിയോടൊപ്പം ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് കഴിക്കാനുള്ള കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് അതിന്റെ ഒരു പൂർണ്ണതയാണ്. ഇതാണ് ആ ഫിദിയയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, ദുആയുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാല്ലാ ദുആയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഓരോ വിഷയങ്ങൾ ഇവിടെ വരും. പക്ഷെ എന്തിനും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉണർത്തുന്നത്. എന്താ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്, മൂന്ന് ദുആകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആകളാണ്. മൂന്ന് ദുആകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. എന്നിട്ട് അതിൽ പറഞ്ഞു, ദഅവത്തുൽ വാലിദ് വ ദഅവത്തുൽ മുസാഫിർ വ ദഅവത്തു സ്വായിം, രക്ഷിതാവിന്റെ ദുആ, ഒന്നുകിൽ മക്കൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ മക്കൾക്ക് പ്രതികൂലമായി അത് കിട്ടും. മക്കൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ മാതാപിതാക്കൾ ദുആ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആയാണ്. അനുകൂലമായത് കിട്ടാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അവിടുന്ന് ദുആ ഒരിക്കലും പ്രതികൂലമാകാൻ പാടില്ല. പിന്നെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ, അത് ജവാബുള്ള ദുആയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ ദുആ. നമ്മൾ നോമ്പുകാരായിരിക്കെ നിർവഹിക്കുന്ന ദുആ, അതിന് ഉത്തരമുണ്ട്. നമ്മൾ നോക്കി, നിങ്ങൾ രാത്രിയിലെ മൂന്നര മുതൽ ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല, നമുക്ക് പ്രാപ്യമായ പലതും നമ്മൾ ചെയ്യാതെ നിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ശറാക്കിയതായ പുണ്യ നോമ്പിന്റെ നിയ്യത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ പട്ടിണിയിൽ, ദാഹത്തിൽ നമ്മളെ തൊണ്ടയെ വലയിച്ച് നമ്മൾ ഈ സമയം വരെ നമ്മൾ അള്ളാഹുക്കുള്ള ഇബാദത്തിലാണ്. ഇത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടകരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പുകാരായിരിക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ നോമ്പിന്റെ സമയങ്ങളിൽ ദുആ ചെയ്യുക. ഇസിഷ്യ, നോമ്പ് തുറക്കുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലി സ്വായിമി ഇൻദ ഫിതരിഹി ലദഅവതൻ മാ തുറത്ത്, നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ അത് ഉത്തരം നൽകാതെ മടക്കപ്പെടുകയില്ല എന്നാണ്. ഇപ്പൊ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന ഈ സമയം, നമ്മുടെ ഈ സമയം, അത് ദുആക്ക് ജവാബുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക. നമ്മൾ ഈ ഒരു സന്ധ്യയിൽ, പ്രദോഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറാഅക്കിയ ഇബാദത്തെടുത്ത് അവൻ പറഞ്ഞ ആ സമയം വരേക്കും നോമ്പിനെ പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് ഈ സമയത്ത് ഒരു സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ഫറഹത്തുൻ ഇൻദ ഫിതരിഹി, നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരു സന്തോഷം ഫറഹത്തുൻ ഇൻദ ലിഖായി റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷമാണ്. അപ്പൊ ഈ സന്തോഷ നിർവൃതിയിൽ നമ്മൾ ഫിത്റിന്റെ സമയമാകുമ്പോൾ അള്ളാഹുവിനോട് നിർവഹിക്കുന്ന ദുആ അത് നമുക്ക് ജവാബുള്ള ദുആയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ ഇഹവും പരവും വെളുക്കുന്നതിന് വേണ്ടി, നമ്മളുടെ മരണം അത് എളുപ്പമുള്ള മരണമാകുന്നതിന് വേണ്ടി, നമ്മളുടെ ഖബറിടം അത് ഒരു സ്വർഗീയ അനുഗ്രഹമാകുന്നതിന് വേണ്ടി, നമ്മൾ ഖബറിടുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അമ്പിയാക്കളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി, നിഴലും തണലുമില്ലാത്ത മഹ്ശറ വൻസഭയിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ നമ്മൾ അങ്ങനെ ആകുന്നതിന് വേണ്ടി, അദാബും ഹിസാബുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു മുകളെ ഗംഭീരത്തിൽ പ്രയാണം കുറിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ശറഫാക്കപ്പെട്ട പ്രവാചകന്റെ ആദരവുറ്റ കരങ്ങളിൽ നിന്ന് കൗസർ കുടിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നബിമാരോടൊപ്പം, സിദ്ദീഖികളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹികളോടൊപ്പം ഒരിടം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ദുആ ഇരക്കുക. നമ്മുടെ മാതാപിതാക്കൾ
നമ്മുടെ ഇഷ്ടക്കാർ, നമ്മുടെ അടുത്താകുന്ന ബന്ധുക്കൾ, ആദർശ ബന്ധുക്കൾ, ഇവരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾക്കുള്ള ദുആ നമ്മളുടെ മേൽ ബാധ്യതയാണ്. പല മാതാപിതാക്കളും നമ്മളെ വിട്ടുപിരിഞ്ഞ് പരലോക യാത്രയിൽ അവരുടെ ബർസഖിലും ഖബർ ജീവിതത്തിലുമാണ്. അവർ ഏറെ അവർക്ക് നമ്മളിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ദുആയാണ്. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആയിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളിൽ നിന്ന് എല്ലാവരും കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അസ്സലാമു അലൈക്കും.